പ്രളയാനുഭവങ്ങളുള്ള, പൈതൃകം ഏറെയുള്ള, വിമാനത്താവളത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ സമരങ്ങൾ കണ്ട ആറന്മുളയിൽ ആര് ജയിക്കും എന്നതാണ് ചോദ്യം. ഒരുപാട് ഇളകി മറിഞ്ഞു. ആറന്മുളയുടെ ചിത്രം ശരിക്കും തെളിമയോടെ വന്നിട്ടുണ്ടോ? നല്ല തെളിമയോടെ വന്നിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്ന ഈ വീട്ടിൽ ഈ ഭാഗത്ത് വരെ വെള്ളം കരുതാം. ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ വെള്ളത്തെ പേടിക്കുന്നവരുമല്ല. പക്ഷേ ഇപ്രാവശ്യം 2018 വെള്ളപ്പൊക്കം ഭയാനകമായിരുന്നു. അതിപ്പോൾ ആ പഠന റിപ്പോർട്ടോടെ വെളി വന്നു കഴിഞ്ഞപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെയും നിരുത്തരവാദപരമായ നടപടി കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് പറഞ്ഞു. എന്തൊരു വെള്ളപ്പൊക്കമായിരുന്നു! എല്ലാ ഷട്ടറുകളും ഒരുമിച്ച് തുറന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നുള്ളത് അറിയണ്ട. പക്ഷേ അത് വെള്ളം ക്രമീകരിക്കുന്നതിന് നടപടി ഉണ്ടായില്ല എന്നുള്ളത് പഠന റിപ്പോർട്ട് വന്നു. അതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രദേശമാകെ ചള്ള കൊണ്ട് മൂടി, ചെളി കൊണ്ട് മൂടി. എന്ത് ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ടി! പള്ളിയോടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി, കൃഷിക്കാർക്ക് നാശനഷ്ടമുണ്ടായി, കച്ചവടക്കാർക്ക് നാശനഷ്ടമുണ്ടായി, ചെറിയ തയ്യൽക്കട അതുപോലുള്ള സ്വയം തൊഴിൽ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നവർ എല്ലാവർക്കും ഒരുപാട് നഷ്ടമുണ്ടായി. 1 രൂപയുടെ നഷ്ടപരിഹാരം ഈ ആളുകൾക്ക് കൊടുത്തില്ലല്ലോ. അപ്പം അത് ജനങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കുക. എന്നിട്ട് ഒഴുകി വന്ന ധനസഹായവും ഒഴുകി വന്ന സാധനങ്ങളും വഴിവിട്ട് CPM-കാരുടെ കൈകളിലേക്ക് പോയി. അതൊക്കെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ സംബന്ധിച്ച് ശക്തമായ പ്രതികരണം അതിന് ഉണ്ടാക്കും. അപ്പം ഇന്നിപ്പം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള ഇന്നത്തെ പരിപാടികൾ? ഇന്ന് എനിക്ക് ഇത്രയും ദിവസമായിട്ട് ധർമ്മഗിരി മന്ദിരത്തിൽ പോകാൻ കഴിഞ്ഞില്ല. കുമ്പനാട്ട് അവിടെ നിന്ന് പോകണം. പിന്നെ വ്യക്തിപരമായി ആളുകളെ കാണാനുള്ള ഉണ്ട്. ചില മരണവീടുകളിൽ പോകാനുണ്ട്. ആളുകളെ നേരിട്ട് കാണുക എന്ന ഒരു ജോലിയാണ് ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും ആറന്മുളക്കാര് ഇതുവരെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം? ഇപ്പം ഇത്രയും ദിവസം പ്രചരണം ഉണ്ടായിരുന്നു, അതിൻ്റെ അനുഭവമുണ്ട്, വലിയ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിനകത്തൊന്ന്, ആറന്മുളക്കാര് ബുദ്ധിപൂർവമായ കാര്യങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. ഈ ഇപ്രാവശ്യം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കും. കാരണം വിശ്വാസ സമൂഹം ഏറെയുള്ള ഒരു മേഖലയാണ് ആറന്മുള നിയോജകമണ്ഡലം. ആ വിശ്വാസ സമൂഹത്തെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത അല്ലെ വേദനിപ്പിക്കുകയും ചെയ്ത ശ്രീ പിണറായി വിജയൻ ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങണം. അതിനാരെ ജയിപ്പിക്കണമെന്നുള്ളത് അവർക്കറിയാം. അത് ജയിപ്പിക്കും, ഒരു സംശയം അക്കാര്യത്തിൽ വേണം. ആളുകൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. രണ്ട് തരത്തിലുള്ള സമരം കണ്ട ഒരു സ്ഥലമാണ് ആറന്മുള. ഒന്ന് വിമാനത്താവള സമരം, വലിയ രീതിയിലായിരുന്നു. ഒപ്പം തന്നെ ഈ ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് വേറൊരു സമരത്തിനും ആറന്മുളയുടെ വിവിധ ഭാഗങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? വിമാനത്താവളം പോയല്ലോ. ജില്ലയിൽ വിമാനത്താവളം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതും ഒരുമാതിരി ഇല്ലാണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിമാനത്താവളം അടഞ്ഞ അധ്യായം. അതിനെ സംബന്ധിച്ച് ഒന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ഗോൺ. ഇവിടെ മറ്റേ സമരം, ആ സമരത്തിൻ്റെ ഒരു അണയാത്ത തീ ഉമിത്തി പോലെ ഇങ്ങനെ നീറി നീറി പുകഞ്ഞുകൊണ്ടിരിക്കുക. ശബരിമലയുടെ ആ ഉമിത്തിയിൽ പിണറായി വിജയൻ്റെ LDF ഗവൺമെൻറ് വെന്ത് വെണ്ണീറാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശബ്ദപ്രചരണം കഴിഞ്ഞ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണിന്ന്. ഇന്നും പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ പക്കൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്, പത്തനംതിട്ട.